കോവിഡ് ബോധവൽക്കരണത്തിലൂടെ ശ്രദ്ധേയനായ മൊട്ടൂസ് ഒടുവിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. അനിതര സാധാരണമായ അവതരണത്തിലൂടെയാണ് മടിക്കയിലെ ദേവരാജ് എന്ന ഈ രണ്ടാം ക്ലാസ്സുകാരൻ അഭിമാന നേട്ടത്തിന്റെ നെറുകയിലെത്തിയത്. ദിവസം തോറും യൂട്യൂബിലൂടെ മൊട്ടൂസ് കൊറോണയെ പ്രതിരോധിക്കേണ്ട നുറുങ്ങു വിവരങ്ങൾ കൈമാറാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. മൊട്ടത്തലയും വള്ളി ട്രൗസറുമായി സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ മൊട്ടൂസ് ചെറിയ വാക്കുകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഗൗരവമായി ശ്രദ്ധിച്ചു പോകുന്നു. ഈ വഴിയിലെ 91-ാമത് എപ്പിസോഡ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. ജില്ലയിലും സംസ്ഥാന തലത്തിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ സ്ഥിരമായി പരാമർശിക്കപ്പെടുന്നവരായി മാറിയിരിക്കുന്നു നമ്മുടെ മൊട്ടൂസ്. കോവിഡിൻ്റെ ആദ്യത്തെ ഭയാവസ്ഥയിൽ നിന്നും വിടുതൽ നേടാൻ ലോകം കുറേയേറെ സമയമെടുത്തു. ഇരുട്ടുമൂടിയ ഇടങ്ങളിലേക്ക് മാറി താമസിക്കാൻ ശീലിക്കുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് നടത്തിക്കാൻ വ്യക്തികളും സംഘടനകളും ഭരണകൂടങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന മൊട്ടൂസിൻ്റെ ദൗത്യം അനസ്യൂതം തുടരുകയാണ്. 2-3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കുഞ്ഞു യൂട്യൂബ് വീഡിയോകളിലൂടെയാണ് മടിക്കൈ കക്കാട്ടെ ദേവരാജ് എന്ന ഈ രണ്ടാം ക്ലാസ്സുകാരൻ ആളുകൾക്ക് മഹാമാരിയെക്കുറിച്ച് അവബോധം പകരുന്നത്. കരുതലോടെ ഒന്നിക്കാം നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി. ലോകം വീട്ടകങ്ങളിൽ കുടുങ്ങിയ 2020 ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു മൊട്ടത്തളിയൻ മൊട്ടൂസിന്റെ വരവ്. തുടക്കത്തിൽ ആദ്യത്തെ 50 ദിനങ്ങളിൽ തുടർച്ചയായി ഇടവേളകളില്ലാതെ ദിവസവും എപ്പിസോഡുകൾ വന്നു. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനും ദേവരാജിന്റെ പിതാവുമായ KV രാജേഷ് മാസ്റ്ററാണ് ഈ ആശയത്തിനു പിന്നിലെ പ്രധാനി. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് കൊറോണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മൊട്ടൂസ് എന്ന യൂട്യൂബ് പരമ്പര ആരംഭിച്ചത്. ഒരു ദിവസം എൻ്റെ ഏട്ടൻ ഇവിടെ മൊട്ട അടിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ദേവരാജിന് അതിയായ ആഗ്രഹം മൊട്ടയടിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പം ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് മൊട്ടയടിക്കാം. അവൻ സമ്മതിച്ചില്ല, ഇന്ന് തന്നെ മൊട്ടയടിക്കണം എന്ന് പറഞ്ഞു. അപ്പം വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ മൊട്ടയടിച്ചു. അങ്ങനെ മൊട്ടയടിച്ചുകൊണ്ടിട്ട് മൊട്ട ഇങ്ങനെ തടയുന്ന സമയത്താണ് ഒരു പേര് കിട്ടിയത്. അങ്ങനെയാണ് മൊട്ട മൊട്ടൂസായി മാറുന്നത്. മൊട്ടൂസായി മാറിയപ്പോൾ കൊറോണ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുക എന്നതിൻ്റെ ഉദ്ദേശത്തിൽ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സ് ചെയ്തു. ആ വീഡിയോ ക്ലിപ്പ് ചെയ്യുമ്പോൾ മൊട്ടൂസ് വളരെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ 1-ാം ദിവസം മാസ്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും, തുടർന്ന് പിറ്റേ ദിവസം 2-ാം ദിവസം കൈ കഴുകുന്നതിനെക്കുറിച്ചും, 3-ാം ദിവസം സാമൂഹ്യ അകലം പാലിക്കുന്നതിനെക്കുറിച്ചും എന്നുള്ള വീഡിയോസാണ് ഇറക്കിയത്. അങ്ങനെ തുടർച്ചയായി 50 ദിവസം 50 എപ്പിസോഡ് ഞങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. ഓരോ സമയത്തും നമുക്ക് ഓരോരാളുടെ അംഗീകാരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ദേവരാജിൻ്റെ അമ്മ റീജയുടേതാണ് ഓരോ എപ്പിസോഡിൻ്റെയും രചന. പെങ്ങൾ ദേവിക രാജും എല്ലാവിധ പിന്തുണയുമായി ഇവരുടെ കൂടെ നിൽക്കുന്നു. 91-ാമത്തെ എപ്പിസോഡിലും കോവിഡിനെതിരെ സ്വീകരിക്കേണ്ട പൊടിക്കൈകളെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചും മൊട്ടൂസ് പറയുമ്പോൾ പൊതുജനം ഗൗരവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ദേവരാജിൻ്റെ സ്വതസിദ്ധമായ അഭിനയശൈലി തന്നെയാണ് മൊട്ടൂസിനെ അത്രമേൽ ആളുകൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിദിന സായാഹ്ന പരിപാടിയിൽ നിന്നും പത്രങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ ക്രോഡീകരിച്ചാണ് അമ്മ റീജ ഓരോ എപ്പിസോഡിനുമുള്ള രചന തയ്യാറാക്കുന്നത്. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KSTA ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയുമായ പിതാവ് രാജേഷ് മാസ്റ്റർ തന്നെയാണ് പരിപാടിയുടെ സംവിധായകനും ക്യാമറാമാനും. തുടക്കത്തിൽ ഒരു കൗതുകമെന്ന നിലയിൽ ചിത്രീകരിച്ച് പുറത്തിറക്കിയ മകന്റെ വീഡിയോ ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയതോടെ എന്തെന്നില്ലാത്ത ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് ഈ മാതാപിതാക്കൾ. 91 എപ്പിസോഡ് പൂർത്തിയായ ഈ വേളയിൽ എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നുണ്ട്. അതിന് വളരെ വളരെ സന്തോഷവും നന്ദി അറിയിക്കുന്നു. മൊട്ടൂസിലൂടെ അംഗീകാരങ്ങൾ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് പ്രമുഖരുടെ അഭിനന്ദനങ്ങളും. മടിക്കൈ സെക്കൻഡ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ദേവരാജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.